വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം. രാജ്യത്തെ കമ്പ്യൂട്ടർ മൊബൈൽ വിവരങ്ങൾ നിരീക്ഷിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഐബി, ഇഡി, സിബിഐ, എൻഐഎ ഉൾപ്പെടെയുള്ള 10 ഏജൻസികൾക്ക് വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷിക്കാനും പിടിച്ചെടുക്കാനും അനുമതി നൽകിക്കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത്. രാജ്യസുരക്ഷയ്ക്കായാണ് ഉത്തരവെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശവാദം. എന്നാൽ സ്വകാര്യതയിലേക്കുള്ള സർക്കാർ കടന്നുകയറ്റമാണ് ഉത്തരവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ആരോപിച്ചു. ഐടി ആക്ട് 2000 69 വകുപ്പ് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കമ്പ്യൂട്ടർ മൊബൈൽ വിവരങ്ങൾ നിരീക്ഷിക്കാൻ 10 ഏജൻസികൾക്ക് അധികാരം നൽകിയത്. ഐബി, ഇഡി, സിബിഐ, എൻഐഐ ഉൾപ്പെടെയുള്ള 10 ഏജൻസികൾക്കാണ് അധികാരം. ഉത്തരവ് പ്രകാരം കമ്പ്യൂട്ടറുകളിൽ ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷിക്കാനും പരിശോധിക്കാനും പിടിച്ചെടുക്കാനും ഏജൻസികൾക്ക് അധികാരമുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന കാര്യങ്ങൾ തടയുവാൻ ഐടി നിയമപ്രകാരമുള്ള തടസ്സങ്ങൾ നീക്കുകയാണ് ചെയ്തത്. ഉത്തരവിനെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ഏജൻസികളുടെ നിരീക്ഷണത്തെ ചോദ്യം ചെയ്യുന്നവർക്ക് ഐടി റൂൾസ് 2009 നാലാം വകുപ്പ് പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം നടത്താൻ കേന്ദ്ര സർക്കാർ വിവിധ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഉത്തരവ്. സ്വകാര്യത മൌലിക അവകാശമാണെന്ന സുപ്രീംകോടതി വിധിയുടെ അന്തസ്സത്തെ ഉത്തരവ് ചോദ്യം ചെയ്യുന്നു. വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ഇറക്കിയ ഉത്തരവിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. ലോക്സഭയിൽ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായി വന്നതോടെ കേന്ദ്ര സർക്കാർ നടപടി കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുമെന്ന് വ്യക്തമാക്കി. ഇതുകൂടാതെ ഉത്തരവ് ചോദ്യം ചെയ്ത് വിവിധ സംഘടനകൾ നിയമ നടപടികളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കമ്പ്യൂട്ടർ നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് ഉടൻ റദ്ദാക്കണമെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും മൌലിക അവകാശമായ സ്വകാര്യതയുടെ മേലുള്ള കടന്നുകയറ്റവുമാണ്. ടെലിഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഉത്തരവ്, ആധാർ വിധി, സ്വകാര്യത മൌലിക അവകാശമാക്കിയ വിധി തുടങ്ങിയ സുപ്രീംകോടതി വിധികളുടെ അന്തസ്സത്തേക്ക് എതിരാണ്. ബിജെപി, ആർഎസ്എസ് ആശയങ്ങൾ പിന്തുടരാത്തവരെ എങ്ങനെയാണ് ഈ സർക്കാർ ഉപദ്രവിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഉത്തരവെന്നും സിപിഐഎം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു. വനിതാ മതിലിന് എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനർത്ഥം മതിലിന് ആളെ എത്തിക്കാനുള്ള ചെലവ് സർക്കാർ വഹിക്കുമെന്നല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഖജനാവിൽ നിന്ന് 1 പൈസ വനിതാ മതിലിന് ചെലവഴിക്കില്ല. ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം സംബന്ധിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ രംഗത്ത് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് പണം മാറ്റിവെച്ചുവെന്നാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഖജനാവിൽ നിന്ന് 1 പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നില്ല. ഈ വനിതാ മതിലിന് വേണ്ടി ചെലവഴിക്കില്ല. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൈക്കോടതിയിൽ കൊടുത്തൊരു എഫിഡവിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ വരുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കൊടുത്ത എഫിഡവിറ്റ് വനിതാ രംഗത്ത് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒട്ടേറെ ഇടപെടലുകൾ വിവിധ രീതിയിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള നീക്കിവെച്ച തുകയാണ് ഈ 50 കോടി. ആ 50 കോടിയിൽ 1 പൈ പോലും ഈ വനിതാ മതിലിനുള്ളതല്ല. ഈ വനിതാ മതിലെന്ന് കണ്ടുകൊണ്ട് വെച്ചതുമല്ല. അതും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വനിതാ മതിലിനെ വ്യാഖ്യാനിക്കുകയാണ്. മതിലിൽ പങ്കെടുക്കുന്നവർ ഭൂരിപക്ഷവും വിശ്വാസികളാണ്. ആരുടെയും വിശ്വാസം ഹനിക്കാൻ സർക്കാർ തയ്യാറല്ല. ഭരണഘടന അനുശാസിക്കുന്ന നിയമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ മതിൽ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടേതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജാതിമതങ്ങൾക്ക് അതീതമായിട്ടാകും മതിലിൽ വനിതകൾ അണിനിരക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാടിനെ പിന്നോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരാണ് വനിതാ മതിൽ. മതിലിനെതിരെ ശബ്ദമുണ്ടാക്കുന്നവർ ചെറിയ വിഭാഗം മാത്രമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എൻഎസ്എസിന്റെ നിലപാട് സമദൂരത്തിൽ നിന്നുള്ള വ്യതിചലിക്കലാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ആർഎസ്എസ് നടത്തുന്ന അയ്യപ്പ ജ്യോതി എൻഎസ്എസ് പാരമ്പര്യത്തിന് എതിരാണ്. ചട്ടമ്പി സ്വാമിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ആശയമാണ് വനിതാ മതിലിൽ ഉള്ളതെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. സമദൂരം പക്ഷം ചേരലോ എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ എഴുതിയ ലേഖനത്തിലാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ നിലപാടുകളെ കോടിയേരി ബാലകൃഷ്ണൻ വിമർശിക്കുന്നത്. ആർഎസ്എസും ബിജെപിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വർഗീയ സമരങ്ങൾക്ക് തീ പകരാനുള്ള നടപടിയാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. December 26 ആർഎസ്എസ് നടത്തുന്ന അയ്യപ്പ ജ്യോതിയിൽ സമുദായ അംഗങ്ങൾ പങ്കെടുക്കണമെന്ന സുകുമാരൻ നായരുടെ ആഹ്വാനം എൻഎസ്എസിന്റെ പാരമ്പര്യത്തിന് നിരക്കുന്നതല്ല.
190-ലേറെ സംഘടനകൾ ചേർന്നാണ് വനിതാ മതിലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിനോട് സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നത് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ടാണ്. തിരഞ്ഞെടുപ്പുകളിൽ NSS പുലർത്തി വരുന്ന സമദൂരം മാറ്റി ശരിദൂരമാക്കി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെ സഹായിക്കാനാണ് NSS ജനറൽ സെക്രട്ടറിയുടെ ശ്രമമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പിണറായിക്ക് ധാർഷ്ട്യമാണെന്ന അധിക പ്രസംഗവും സുകുമാരൻ നായർ നടത്തി. NSS അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ന്യായമായ ഒരാവശ്യത്തോടും LDF സർക്കാരിനും മുഖ്യമന്ത്രിക്കും വിദ്വേഷമില്ല. എന്നാൽ സ്ത്രീ പുരുഷ സമത്വം, ഭരണഘടനാ സംരക്ഷണം എന്നീ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. വനിതാ മതിലിനെപ്പറ്റി തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനയാണ് KCBC നടത്തിയതെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാതെ വിമർശനമാണ് അവർ നടത്തിയത്. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായി നടക്കുന്നതെന്നും കോടിയേരി ലേഖനത്തിലൂടെ വിമർശനമുന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSSന്റെ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കുമെന്ന NSS നിലപാട് തെറ്റാണെന്ന് രമേശ് ചെന്നിത്തല. NSS പ്രവർത്തകരായ കോൺഗ്രസുകാർ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കരുതെന്നും ചെന്നിത്തല. ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല. ഞങ്ങൾ അതിൽ പങ്കെടുക്കരുത് എന്നുള്ള നിലപാടാണുള്ളത്. മതേതര വിശ്വാസികളായ ജനങ്ങൾ അതിൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം അയ്യപ്പന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് RSS നടത്തുന്ന ഒരു രാഷ്ട്രീയ കള്ളക്കളിയാണ്. RSS സംഘപരിവാരം ബോധപൂർവം ഇതിന്റെ മറവിൽ വിശ്വാസികളെ കൂട്ടുമോ എന്നാണ് നോക്കുന്നത്. ഈ രണ്ട് പരിപാടികളും, മതിലിലും അതോടൊപ്പം തന്നെ RSS നടത്തുന്ന അയ്യപ്പ ജ്യോതിയിലും ഒരു UDF പ്രവർത്തകരും പങ്കെടുക്കില്ല. ശബരിമല വിഷയത്തിലെ BJP നിലപാടുകളിൽ പ്രതിഷേധിച്ച് നേതാക്കൾ CPIMലേക്ക്. BJP സംസ്ഥാന സമിതി അംഗവും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരിജാകുമാരിയുടെ ഭർത്താവുമായ വെള്ളനാട് കൃഷ്ണകുമാർ ഉൾപ്പെടെ 4 പേരാണ് CPIMലെത്തുന്നത്. തിരുവനന്തപുരത്തെ സമരപന്തലിൽ നിന്ന് ആണ് ഇവർ BJP വിട്ടത്. BJPക്ക് രാഷ്ട്രീയ പാപ്പരത്തമെന്നും പാർട്ടി വിട്ടവർ പ്രതികരിച്ചു. BJP സംസ്ഥാന സമിതി അംഗവും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന മോർച്ചയുടെ കൺവീനറും BJP സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളുമായ ഗിരിജാകുമാരിയുടെ ഭർത്താവുമായ വെള്ളനാട് കൃഷ്ണകുമാർ, BJP നേതാക്കളായ ഉഴമലക്കൽ ജയകുമാർ, തുളിക്കോട് സുരേന്ദ്രൻ, വെള്ളനാട് വി സുകുമാരൻ മാസ്റ്റർ എന്നീ പ്രമുഖ നേതാക്കളാണ് BJPയിൽ നിന്നും രാജിവെച്ചത്. ശബരിമല വിഷയത്തിൽ BJP സ്വീകരിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്ന് ഇവർ തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. നിരാഹാരം കിടക്കുന്ന ശോഭാ സുരേന്ദ്രനെ സമരപന്തലിൽ സന്ദർശിച്ച ശേഷമായിരുന്നു ഇവർ വാർത്താസമ്മേളനം നടത്തിയത്. BJPയുടെ ഇപ്പോഴത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചു. ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന BJP ജനാധിപത്യത്തിന്റെ കണിക പോലും കാണാൻ കഴിഞ്ഞ 3-4 വർഷക്കാലമായി നോക്കിയിട്ടും കാണാത്തതിൽ ഉള്ള അസംതൃപ്തി ഉള്ളതുകൊണ്ടാണ് BJP വിടാൻ തീരുമാനിച്ചത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം പുറകോട്ടടിപ്പിക്കാൻ കഴിഞ്ഞ 100 ആണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോൾ എല്ലാവരും കൂടെ ഇടതുപക്ഷത്തിനെതിരായി തിരിയുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നാടിനെ സ്നേഹിക്കുന്ന, പുരോഗമന പ്രസ്ഥാനങ്ങളോട് സ്നേഹിക്കുന്ന, ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ താല്പര്യമുള്ള മുന്നോട്ടുള്ള പോക്കിന് ഇത് എതിരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് CPIMന് ഞങ്ങളെ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. BJPയിൽ ജനാധിപത്യ വിരുദ്ധത അസഹനീയമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ BJP വിടുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIMമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ നേതാക്കളെ ജില്ലാ സെക്രട്ടറി ആനാവൂർ പൂമാലയിട്ട് സ്വീകരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ CPIMൽ എത്തുമെന്ന് ആനാവൂർ പീപ്പിളിനോട് പറഞ്ഞു. വർഗീയത വളർത്താൻ നടത്തുന്ന BJPയുടെ വിഷമത്തിനെതിരായി കനത്ത തിരിച്ചടി നൽകാൻ BJPക്കകത്തു തന്നെയുള്ള ജനാധിപത്യവാദികൾ തയ്യാറാകും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണിത്. ഇതൊരു തുടക്കമാണ്. 2014 ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ BJPക്ക് വേണ്ടി മത്സരിച്ച ഗിരിജാകുമാരിയുടെ ഭർത്താവാണ് വെള്ളനാട് കൃഷ്ണകുമാർ. കഴിഞ്ഞ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിന് 35,000-ലേറെ വോട്ടുകൾ നേടാൻ പ്രധാന കാരണം കൃഷ്ണകുമാറിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ BJPക്ക് വളർച്ച നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച കൃഷ്ണകുമാർ അടക്കമുള്ളവർ പാർട്ടി വിട്ടത് BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. തന്റെ ഭാര്യയും സംസ്ഥാന സെക്രട്ടറിയുമായ ഗിരിജാകുമാരി CPIMലേക്ക് വരുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്ന് കൃഷ്ണകുമാർ വ്യക്തമാക്കി. മുമ്പ് CPIM നേതാക്കളായിരുന്ന ഇവർ പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയിൽ ചേർന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. കോൺഗ്രസിന്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ ദില്ലിയിലെ കെട്ടിടം ഒഴിയണമെന്ന് ദില്ലി ഹൈക്കോടതി ഉത്തരവിട്ടു. കെട്ടിടം 2 ആഴ്ചയ്ക്കകം ഒഴിയണമെന്നും ഒഴിഞ്ഞില്ലെങ്കിൽ സർക്കാരിനെ ഒഴിപ്പിക്കാമെന്നും കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസ് സുനിൽ ഗൌറാണ് കേസിൽ വിധി പറഞ്ഞത്.
56 വർഷം പഴക്കമുള്ള കെട്ടിടം ഒഴിയാൻ കേന്ദ്ര നഗരവികസന മന്ത്രാലയം കഴിഞ്ഞ ഒക്ടോബർ 30 നോട്ടീസ് നൽകിയിരുന്നു. പാട്ടക്കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്നാണ് ഹെറാൾഡ് ഹൌസ് കെട്ടിടം കൈവശം വെച്ചിരിക്കുന്ന അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡിനോട് ഒഴിയാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി അവിടെ ഒരു ദിനപത്രവും പ്രവർത്തിക്കുന്നില്ലെന്നും വാണിജ്യ ആവശ്യത്തിനായി മാത്രമാണ് കെട്ടിടം പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്ര ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് അറിയിച്ചു. അങ്ങനെ ചെയ്യുന്നത് ലീസ് കരാറിന് വിരുദ്ധമായതിനാലാണ് കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകിയതെന്നാണ് സർക്കാർ വാദം. ഇതിനെതിരെ അസോസിയേറ്റ് ജേണൽ സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി തള്ളുകയായിരുന്നു. കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവ് ശരിവച്ച കോടതി 2 ആഴ്ചയ്ക്കകം ഒഴിഞ്ഞില്ലെങ്കിൽ സർക്കാരിനെ ഒഴിപ്പിക്കാമെന്നും ഉത്തരവിട്ടു. എന്നാൽ സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് ഹർജിക്കാരുടെ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും മാതാവ് സോണിയാഗാന്ധിക്കുമെതിരായ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് നികുതി റിട്ടേൺ പുനഃപരിശോധിക്കാൻ ആദായ നികുതി വകുപ്പിന് സുപ്രീംകോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. നാഷണൽ ഹെറാൾഡ് പത്രം ഉൾപ്പെടെ 3 പത്രങ്ങൾ അസോസിയേറ്റ് ജേണലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. 2008 കടക്കെണിയെ തുടർന്ന് അസോസിയേറ്റ് ജേണൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ കടം വീട്ടാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ടിൽ നിന്നും വായ്പ നൽകിയെന്നാണ് സുബ്രഹ്മണ്യസ്വാമി ആരോപിക്കുന്നത്. അനധികൃതമായി 900 കോടി രൂപ വായ്പ അനുവദിച്ചെന്നായിരുന്നു ആരോപണം. 1600 കോടി രൂപ വിലമതിക്കുന്ന ദില്ലിയിലെ ഹെറാൾഡ് ഹൌസ് വെറും 50 ലക്ഷം രൂപയ്ക്കാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കമ്പനിയായ യങ് ഇന്ത്യൻ സ്വന്തമാക്കിയതെന്നും സുബ്രഹ്മണ്യസ്വാമി ആരോപിച്ചിരുന്നു. ഇതിനെതിരെ സ്വാമി കോടതിയിൽ 2012 നവംബറിൽ ഹർജി നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. കെഎസ്ആർടിസിയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് എംപാനൽ കണ്ടക്ടർമാരെ നിയമിക്കാമെന്ന് ഹൈക്കോടതി. നിയമം പാലിച്ച് മാത്രമേ നിയമനം നടത്താവൂ എന്നും കോടതി ഉത്തരവിട്ടു. ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്യണം. PSC വഴിയുള്ള നിയമനം പൂർത്തിയാകുന്നതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വരുന്നവരെയോ എംപാനൽകാരെയോ KSRTC താൽക്കാലികമായി നിയമിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി വിധിയെക്കുറിച്ച് പഠിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ശശീന്ദ്രൻ വ്യക്തമാക്കി. KSRTC നിലവിൽ നേരിടുന്ന പ്രതിസന്ധി കണക്കിലെടുത്താണ് കോടതിയുടെ ഉത്തരവ്. നിയമം അനുവദിക്കുന്ന സമയപരിധി വരെ മാത്രമായിരിക്കണം താൽക്കാലിക നിയമനം നടത്തേണ്ടതെന്നും ജസ്റ്റിസ് വി ചിദംബരേഷും ജസ്റ്റിസ് ആർ നാരായണ പിഷാരടിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. അതേസമയം കേസിൽ കക്ഷി ചേരാനുള്ള എംപാനൽ കണ്ടക്ടർമാരുടെ അപേക്ഷ കോടതി അംഗീകരിച്ചു. PSC ലിസ്റ്റിൽ നിന്നുള്ളവർ വന്നാലും ഒഴിവുകൾ ഉണ്ടാകുമെന്ന് എംപാനൽ കണ്ടക്ടർമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 800 കണ്ടക്ടർമാർ ദീർഘകാല അവധിയിലുമാണ്. ഇത് ഒട്ടും ആശാസ്യമല്ല. ഈ ഒഴിവുകൾ നികത്താൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്നവരെയും എംപാനലുകാരെയും നിയമിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. KSRTCയിലെ നിയമനങ്ങൾ PSC വിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റു വിധത്തിലുള്ള നിയമനം അംഗീകരിക്കാനാവില്ല. ഇക്കാര്യത്തിൽ മാനേജ്മെന്റും യൂണിയനും തമ്മിലുണ്ടാക്കുന്ന ഉഭയകക്ഷി കരാറിന് നിയമ പിൻബലമില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികാടിസ്ഥാനത്തിൽ വരുന്ന എംപാനലുകാരെ നിയമം അനുവദിക്കുന്ന സമയപരിധി കഴിഞ്ഞും തുടരുന്ന സ്ഥിതി വന്നു. ഇത് സ്വീകാര്യമല്ലെന്നും കോടതി വ്യക്തമാക്കി. പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. സർക്കാരിനങ്ങനെ പ്രത്യേകിച്ച് ആരോടും വിരോധവും താല്പര്യമില്ലല്ലോ. സർക്കാരിന്റെയും താല്പര്യം KSRTC നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകണം. ന്യൂസ് ബ്യൂറോ കൊച്ചി. സൊറാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിലെ എല്ലാ പ്രതികളെയും മുംബൈ പ്രത്യേക CBI കോടതി വെറുതെ വിട്ടു. കൊലപാതകവും ഗൂഢാലോചനയും പ്രോസിക്യൂഷന് തെളിയിക്കാൻ ആയില്ലെന്നായിരുന്നു ജസ്റ്റിസ് SJ ശർമ്മയുടെ വിധി. കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് സൊറാബുദ്ദീന്റെ സഹോദരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. സാക്ഷിമൊഴി വീണ്ടും രേഖപ്പെടുത്തണമെന്ന പ്രധാന സാക്ഷികളുടെ ഹർജികൾ കോടതി തള്ളി. അമല വധക്കേസ് പ്രതി സതീഷ് ബാബുവിന് ജീവപര്യന്തം തടവും പിഴയും. പാലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KK Kamaneesh ശിക്ഷ വിധിച്ചത്. പാലായിലെ കോൺവെന്റിന്റെ 3-ാം നിലയിൽ 2015 സെപ്റ്റംബർ 17 അമലയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പാലാ കർമ്മലീത്ത മഠാംഗമായിരുന്ന സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കാസർകോട് സ്വദേശി സതീഷ് ബാബുവിന് പാലാ അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തം, ബലാത്സംഗത്തിന് 10 വർഷം കഠിന തടവ്, അതിക്രമിച്ചു കടക്കലിന് 7 വർഷം, ഭവനഭേദനത്തിന് 9 മാസം എന്നിങ്ങനെയാണ് ശിക്ഷ. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. 210,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ പ്രതി 6 വർഷവും 9 മാസവും അധികമായി ശിക്ഷ അനുഭവിക്കണമെന്നും പാലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KK Kamaneesh ഉത്തരവിട്ടു. പ്രതി വിചാരണ കാലയളവിൽ തടവിൽ കഴിഞ്ഞ 1182 ദിവസത്തെ ശിക്ഷ കോടതി ഇളവ് ചെയ്തു. സിസ്റ്റർ അമലയെ 2015 സെപ്റ്റംബർ 17 പുലർച്ചെയാണ് കോൺവെന്റിലെ 3-ാം നിലയിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം നടന്ന് 5 ദിവസത്തിന് ശേഷം ഹരിദ്വാറിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതിയായ കാസർഗോഡ് സ്വദേശി സതീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത്. 22 കേസുകളിൽ പ്രതിയായ സതീഷ് ബാബു നിലവിൽ 2015 ഭരണങ്ങാനത്തെ അസീസി ഭവനിൽ മോഷണം നടത്തിയതിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോട്ടയം. ശബരിമല വിശേഷങ്ങൾ.
സുപ്രീംകോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിരുന്നതായി ബി ജെ പി നേതാവ്. കോൺഗ്രസിന്റെയും എൻ എസ് എസിന്റെയും നേതാക്കളാണ് ഇതിന് സൌകര്യമൊരുക്കിക്കൊടുത്തതെന്നും ബി ജെ പി നേതാവായ വി രാജേന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. 1986 March 8 മുതൽ 13 വരെയാണ് യുവതികളെ അണിനിരത്തിക്കൊണ്ട് ശബരിമല 18 പടിയിൽ തമിഴ് സിനിമയുടെ ഡാൻസ് ചിത്രീകരണം നടന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും 7,500 രൂപ കൈപ്പറ്റിയാണ് ചിത്രീകരണത്തിന് അനുമതി നൽകിയത്. എൻ എസ് എസ് മുൻ പ്രസിഡന്റ് കൂടിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ ഭാസ്കരൻ നായരും അംഗങ്ങളായ കോൺഗ്രസ് നേതാക്കളുടെയും അനുമതിയോടുകൂടിയാണ് 18 പടിയിൽ യുവതികളെ കയറ്റി നൃത്തം ചവിട്ടിച്ചത്. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന എൻ എസ് എസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഇത് മറന്നുപോകരുതെന്നും രാജേന്ദ്രൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ UDF എന്ന് പറയുന്ന മുന്നണിയിൽപ്പെട്ട ഒരാളിനെ കോടതി ശിക്ഷിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ഭാസ്കരൻ നായർ ഈ രമേശ് ചെന്നിത്തലയുടെ പാർട്ടി നിയോഗിച്ച ആളാണ്. അതുകൂടാതെ സരസ്വതി കുഞ്ഞികൃഷ്ണൻ മറ്റൊരു മെമ്പർ, അവരാരാ? എൻ്റെ ഓർമ്മയിൽ കൊല്ലം DCC പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരാണ് ഉത്തരവാദി. ശബരിമലയിലെ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നത് ഈ UDF ആണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അവരുടെ പാർട്ടിയാണ്. ശബരിമലയിൽ യുവതികളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സുപ്രീംകോടതി ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ സന്നിധാനത്ത് സിനിമാ നടികളായ യുവതികളെ കയറ്റി ആചാരലംഘനം നടത്തിയവർ തന്നെയാണ് ഇത് മറച്ചു വെച്ചുകൊണ്ട് സുപ്രീംകോടതി ഉത്തരവിനെതിരെ ഇപ്പോൾ സമരം നടത്തുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സ്ത്രീകൾ തീർക്കുന്ന പ്രതിരോധത്തിനെ നവോത്ഥാന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂവെന്ന് നിലമ്പൂർ ആയിഷ. സ്ത്രീകൾ തീർക്കുന്ന പ്രതിരോധ മതിലിൽ അണിചേരുമെന്നും മുഴുവൻ സ്ത്രീകളും അണിചേരണമെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു. സ്ത്രീകൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനൊരു സ്ത്രീകളോ സ്ത്രീകളാൽ നിർമ്മിക്കപ്പെടുന്ന ഒരു മതിൽ, അതാണ് സ്ത്രീകളുടെ മതിൽ. അങ്ങനെ ഒരു മതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെയധികം പിന്നെ പുരുഷ മേധാവിത്വത്തിനെ അടിച്ചമർത്താൻ കഴിയും എന്നുള്ളൊരു ദൗത്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിമകളാണ്, ഉടമകളല്ല എന്നുള്ളൊരു ഒരു ബോധം മനുഷ്യർക്കുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതിൻ്റെ കാലഘട്ടം മാറി. ഇപ്പോൾ അടിമകളല്ല, ഉടമകളായി മാറി. അപ്പോൾ ഈ ഉടമകൾക്ക് എന്തുകൊണ്ട് ഒരു മതിൽ സൃഷ്ടിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മൾക്കൊരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൂടാ? അപ്പൊ ആ ഒരു നിലയിലേക്ക് സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു മതിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സജീവമായിട്ട് ഞാനതിൽ പങ്കാളിയാവും. പക്ഷേ എനിക്കന്ന് ഞാനന്ന് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഇവർ എവിടെയാണോ അവിടെ ഞാൻ ഇറങ്ങി ആ മതിലിൽ ഞാൻ പങ്കെടുക്കും. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി കൈരളി TV ജീവനക്കാർ. ക്രിസ്മസ് കേക്ക് മുറിച്ച് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ജീവനക്കാർക്ക് ആശംസകളും ഒപ്പം വനിതാ മതിലിന്റെ പ്രസക്തിയും ഓർമ്മിപ്പിച്ചു. പ്രളയത്തെ അതിജീവിച്ച കേരളം പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൈരളി TV ജീവനക്കാർ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയത്. ജീവനക്കാർക്കായുള്ള ക്രിസ്മസ് കേക്ക് കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് മുറിച്ചു. കരോളും മത്സര പരിപാടികളും എല്ലാം ഒഴിവാക്കിയിരുന്നു. ജീവനക്കാർക്ക് ആശംസകൾ നേർന്ന MD വനിതാ മതിലിന്റെ പ്രസക്തിയും ഓർമ്മിപ്പിച്ചു. ഈ ഒരു ക്രിസ്മസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ കേരളത്തിലെ ജാതിക്കും മതത്തിനും അതീതമായിട്ട് ക്രിസ്മസും ഓണവും വിഷുവും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി വലിയൊരു പ്രതിസന്ധിയുടെ വക്കിലാണ്. നമ്മൾ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സാഹോദര്യമൊക്കെ ഇനി നാളെ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞാൽ ചില ശങ്കകളും പ്രതിസന്ധികളും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസിൻ്റെ യഥാർത്ഥ സത്യയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ നിലനിർത്തുക, നഷ്ടപ്പെട്ടവരത് വീണ്ടെടുക്കുക എന്നൊക്കെയാണ് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ സാഹോദര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നിലവിലാണെങ്കിൽ കാണാവുന്നതാണ്. കൈരളി TV മീഡിയ ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിൽ നവകേരള മിഷന്റെ സംസ്ഥാന കോർഡിനേറ്റർ ചെറിയാൻ ഫിലിപ്പ്, കൈരളി TV വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും പങ്കുചേർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ദിനേശിന്റെ ക്രിസ്മസ് പുതുവത്സര മേളയ്ക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി. വ്യവസായ മന്ത്രി PJ മേള ഉദ്ഘാടനം ചെയ്തു. സിറ്റി യൂണിയൻ ബാങ്ക് മാനേജർ രാമാനന്ദ് പ്രഭുവിന് കിറ്റ് നൽകിയാണ് ആദ്യ വിൽപ്പന നിർവഹിച്ചത്.
ഈ മാസം 31 വരെ നീളുന്ന മേളയിൽ ദിനേശ് ഫുഡ്സ് അപ്പാരൽസ് കൂടാ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ 10% മുതൽ 50% വരെ വിലക്കുറവിൽ ലഭിക്കും. കേരള ദിനേശ് ചെയർമാൻ സി രാജൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ പി എൻ അനിൽകുമാർ, ദിനേശ് ഡയറക്ടർ പള്ളിയത്ത് ശ്രീധരൻ, സെക്രട്ടറി കെ പ്രഭാകരൻ, അപ്പാരൽസ് ജനറൽ മാനേജർ പി വി രവീന്ദ്രൻ, മാർക്കറ്റിംഗ് മാനേജർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്രോക്കറി ആൻഡ് ഗ്ലാസ്വെയർ വിതരണ രംഗത്തെ പ്രമുഖരായ നോൾട്ട വിപണി വിപുലീകരണത്തിന്റെ ഭാഗമായി പുത്തൻ കാൽവെപ്പുകൾക്ക് തയ്യാറെടുക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങളിലും വിപണി കീഴടക്കാനുള്ള ശ്രമത്തിലാണ് നോൾട്ട. ഇതിന്റെ മുന്നോടിയായി നോൾട്ട ജർമ്മനിയിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ സ്വന്തമാക്കി. പുതിയ ബ്രാൻഡിന് പ്രതിച്ഛായ നൽകുന്നതിന്റെ ഭാഗമായി ചലച്ചിത്ര താരം പ്രിയാമണിയെ നോൾട്ടയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പുതിയ പരസ്യങ്ങളും പുറത്തിറക്കി. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്നർ ലിഡ് പ്രഷർ കുക്കർ ഉൾപ്പെടെ ആകർഷകമായ പുതിയ ഉൽപ്പന്നങ്ങൾ നോൾട്ട 2019 പരിചയപ്പെടുത്തുമെന്ന് കൊട്ടാരം ട്രേഡിംഗ് ഡയറക്ടർമാരായ ആന്റണി കൊട്ടാരം, ബാബു കൊട്ടാരം, സിബി കൊട്ടാരം എന്നിവർ അറിയിച്ചു.